നമസ്കാരം. വെൽക്കം ടു ദ മോട്ടിവേഷണൽ ഷോ ദി മോട്ടിവേറ്റർ. രാവിലെ സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ പോയതാ, കൂടെ മോനും ഉണ്ടായിരുന്നു, ഇളയ മകൻ ഷോൺ. അവന് നീന്തൽ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് ലൈഫ് ബോട്ടും ലൈഫ് ജാക്കറ്റും വെച്ചുകൊണ്ടായിരുന്നു നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നീന്താനായിട്ട് ഒറ്റയ്ക്ക് നീന്തുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. പക്ഷേ ഈ ലൈഫ് ജാക്കറ്റിൽ പിടിച്ച് കിടക്കുന്ന സമയത്ത് അവിടെ തന്നെ പിടിച്ച് കിടക്കും. അപ്പോൾ ആദ്യമൊക്കെ പേടിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ആ ലൈഫ് ജാക്കറ്റിൽ പിടിച്ച് കിടന്നാൽ മുങ്ങിപ്പോകുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ തന്നെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീന്താനായിട്ട് സാധിച്ചു. മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടി. ജീവിതത്തിലും ചില ലൈഫ് ജാക്കറ്റുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. നമ്മളുടെ ഏതൊക്കെ ജീവിതത്തിലും ഏതൊക്കെ ഘട്ടത്തിലും ഏതൊക്കെ പ്രതിസന്ധികളിലും ഏതൊക്കെ വഴികളിലും നമ്മളെയെല്ലാം ശക്തമായിട്ട് പിടിച്ചു നിർത്തുന്ന, മുങ്ങിപ്പോകാതെ തകർന്നു പോകാതെ നശിച്ചു പോകാതെ പിടിച്ചു നിർത്തുന്ന ഒരു സൂപ്പർ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. അതാണ് സർവശക്തനായ ദൈവം. ആ ഒരു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ ഏത് ഘട്ടത്തിലും മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധികളുടെ മുകളിലൂടെ നമ്മൾ പോയാലും നമ്മൾ ഒരിക്കലും മുങ്ങിപ്പോവുകയില്ല. കാരണം നമ്മൾക്ക് ചിലപ്പോൾ നീന്താൻ അറിയില്ലായിരിക്കാം, നമ്മൾക്ക് ചിലപ്പോൾ മറ്റൊരു സ്കിൽസും ഇല്ലായിരിക്കാം. പക്ഷേ ആ ഒരു ലൈഫ് ജാക്കറ്റിന് നമ്മളുടെ അറിവില്ലായ്മയിലും നമ്മളെ മുങ്ങിപ്പോകാതെ പിടിച്ച് സൂക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഉയർത്തി നിർത്താൻ കഴിയുന്നത് പോലെ നമ്മൾക്ക് ഏതൊക്കെ തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ആ സർവശക്തനായ ദൈവത്തിന് ഒരു ലൈഫ് ജാക്കറ്റ് പോലെ നമ്മളുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ സാധിക്കും. അതിനാൽ ജീവിതത്തിലെ എത്ര വലിയ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും രോഗങ്ങളിലും കടബാധിതകളിലും ഉത്കണ്ഠകളിലും, പലതരത്തിലുള്ള ഉത്കണ്ഠകളായിരിക്കും നമ്മളെ അകറ്റുന്നത്. ഒരുപക്ഷെ വർഷങ്ങളായിട്ടും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ആ ജോലി കിട്ടാത്ത പ്രശ്നങ്ങളായിരിക്കാം, ജോലിക്കിടയിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു രോഗം മൂലം ഒരു സർജറി മൂലം ദീർഘനാളായി ജോലി ചെയ്യാൻ പറ്റാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വരുമാനമില്ലാതെ ജീവിക്കുന്നത് മൂലമുള്ള വിഷമമാകും. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞ് പിറക്കാതെ ഉള്ള ബുദ്ധിമുട്ടുകളാകും. എന്തു തന്നെയായാലും നമ്മളുടെ ജീവിതത്തിലെ ഏതൊക്കെ പ്രയാസങ്ങളിലും കടബാധിതകളിലും ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദൈവത്തിന് നമ്മളെ ഉയർത്തി നിർത്താൻ സാധിക്കും ഒരു ലൈഫ് ജാക്കറ്റ് പോലെ. അതിനാൽ നിരാശപ്പെടാതിരിക്കുക. ലോകത്തിലുള്ള ആശ്രയങ്ങളെല്ലാം നഷ്ടപ്പെട്ടാലും നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക. അത് നമ്മളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷത്തിലേക്കും ഏത് പ്രതിസന്ധിയിലും താങ്ങായിട്ടും നമുക്ക് കൈത്താങ്ങായിട്ട് നിൽക്കും. അതിനാൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും ദുഃഖങ്ങളിലും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാം. നിരാശപ്പെടാതെ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, നമ്മളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കുമെന്ന് ആ ഒരു ചിന്തയിൽ നമുക്ക് മുന്നേറാം. പുതിയൊരു വർഷത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു മാറ്റത്തിലേക്ക്. നന്ദി, നമസ്കാരം.